നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം താണ്ഡവന്താത്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് ലക്ഷദ്വീപ് കാരിയാണ് ഐഷ സുൽത്താന എന്നാണ് ആ വ്യക്തിയുടെ പേര് ആ സുൽത്താനയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടി താണ്ഡവം നടത്താനുള്ള ഒരു അവസരം ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്താണെന്നല്ലേ ലക്ഷദ്വീപിൽ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് വെള്ളിയാഴ്ചയായിരുന്നു അത് ഇനി മുതൽ ഇന്ത്യയിൽ എങ്ങനെയാണോ അവധി ആ അതിൻ്റെ ഒപ്പം തന്നെ ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രഭുൽ പട്ടേൽ ഇവർ ഒരുപാട് എതിർത്താണ് അദ്ദേഹത്തിനെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ചെയ്യുന്നതാണ് ശരിയെന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി ഇപ്പോൾ ഇതാ അവിടുത്തെ അവധി ദിവസം വെള്ളിയാഴ്ച എന്ത് മാറ്റി ഞായറാഴ്ച ഞായറാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാര്യം ഇന്ത്യയിലെ എല്ലായിടത്തും ഞായറാഴ്ചയാണല്ലോ അവധി അപ്പോൾ ആ ഭാഗവും ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ അവിടെയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന ആ ലക്ഷ്യത്തോടെ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇനി അതിൽ ഇവിടെയുള്ള ചില മാമാ മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും ഒക്കെ മതവും കൊണ്ടും മതവും കുത്തിക്കേറ്റി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പക്ഷേ ഈ ഒരു പേരിൽ ഇവിടെ നമ്മുടെ നിയമസഭയിൽ ഒരു പ്രമേയം വരെ പാസാക്കി പാസാക്കാൻ അവർ മുതിർന്നേക്കും അത്ഭുതമില്ല ഇനി നമ്മുടെ പോലീസ് മാമന്മാരുടെ കാര്യം പറഞ്ഞാൽ ഒരല്പം തമാശയാണ് ഈ കഴിഞ്ഞ ദിവസം രണ്ട് നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നു സ്വാഭാവികമായിട്ട് ഏതൊരു നാട്ടിലും അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസ് അലേർട്ടാവും അവർ കുറച്ചുകൂടി ജാഗരൂകരാവും ഒക്കെ ചെയ്യും പക്ഷേ ഞങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ചെക്കിംഗ് ഉണ്ടോ റെയ്ഡ് നടത്തും അല്ലെങ്കിൽ അവിടെ പരിശോധനയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിയുള്ള ആരെങ്കിലും അത് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റായിട്ടിടും എന്ന് തോന്നുന്നില്ല കാരണം പോലീസ് ഇന്നുപോലെ ചെക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മാരകായുധവും അല്ലെങ്കിൽ അതുപോലെ നടക്കുന്ന ആളുകൾ അത് അവർക്കൊരു മുന്നറിയിപ്പാണ് അവർ മാറി നടക്കും പക്ഷേ നമ്മുടെ പോലീസിന് കാഞ്ഞ ബുദ്ധിയായതുകൊണ്ട് അവർ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അറിയിപ്പ് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രാത്രിയും പകലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ആഹാ ഇതിനും വലിയ മുന്നറിയിപ്പൊന്നും ഇനി കിട്ടാനില്ല അവർക്ക് പണ്ട് നമ്മുടെ ബോംബെ മുംബൈ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ അന്ന് എൻ എസ് ജി കമാൻഡോകളും മറ്റുമൊക്കെ ഈ രക്ഷാപ്രവർത്തനവും രക്ഷിക്കാനൊക്കെ ആയിട്ട് പോയപ്പോൾ അന്നത്തെ ചില പത്രപ്രവർത്തകർ ഇത് ലൈവായിട്ടൊക്കെ കാണിക്കുകയുണ്ടായി അപ്പം അതിനകത്തിരുന്ന തീവ്രവാദികൾക്ക് എളുപ്പമായിരുന്നു അവർ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റ് സാറ്റലൈറ്റ് ഫോൺ വഴിയൊക്കെ സംഗതി അറിയാൻ പറ്റുമായിരുന്നു ഇത് ഇവർ ഏതിലേ വരുന്നു ഏതാണ് നീക്കം ഏതാണ്ട് അതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇന്നേ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചെക്കിങ്ങിന് വരുന്നുണ്ട് വാഹന കർശനമായിട്ടുള്ള വാഹന പരിശോധനയുണ്ട് ഇങ്ങനെ അക്രമത്തിന് വരുന്നവരൊക്കെ എവിടെയെങ്കിലും പോയി ചുരുണ്ട് കൂടിക്കോളാം എന്നാണ് പറഞ്ഞത് ആ എന്താ നമ്മുടെ പോലീസിൻ്റെ ശുഷ്കാന്തി മാവന്മാരെ സമ്മതിക്കണം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേര് കൂടി കോവിഡ് ബാധിതരായി അതേപോലെ തന്നെ പതിനാല് മരണമാണ് ഇന്ന് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ അനുസരിച്ച് പക്ഷേ ഈ ഒരു ഇടയിൽ അതായത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രണ്ട് കൊലപാതകങ്ങളൊക്കെ നടന്നു ഈ സംസ്ഥാനത്ത് ഇങ്ങനെ കത്ത് നിൽക്കുകയാണ് ചില വിഷയങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇവർ മുക്കി വെച്ചിരുന്ന ഒരു നാനൂറിന് മുകളിലുള്ള കോവിഡ് മരണങ്ങൾ കൂടി ഇന്ന് പുറത്തേക്ക് വെട്ടിട്ടുണ്ട് നാൽപ്പതിനായിരം കഴിഞ്ഞിരിക്കുന്നു കോവിഡ് മരണങ്ങൾ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്ത് എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നാം സ്ഥാനത്തായ കൊണ്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ മഹാരാഷ്ട്രയും കടത്തിവെട്ടി കേരളം ഈ കാര്യത്തിലും ഒന്നാമതാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് എല്ലാവരും സൂക്ഷിച്ചാൽ അവനോ സ്വയം സൂക്ഷിച്ചാൽ നന്ന് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി